അവസാന സമയമായിട്ടുണ്ട് പ്രചാരണത്തിൻ്റെ ഒക്കെ. എന്താണ് മണ്ഡലത്തിലെ അവസ്ഥ ഇപ്പോൾ? മണ്ഡലത്തിൽ ബി ജെ പിക്ക് വളരെ അനുകൂല വികാരമാണുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഈ തൃത്താല മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി വിജയിപ്പിക്കുക എന്നതല്ലാതെ മറ്റൊരു സാധ്യത വോട്ടർമാരുടെ മുന്നിലില്ല. കാരണം അത്രയും മോശമായിട്ടുള്ള രണ്ട് ചോയ്സുകളാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്. ഇവിടെ എന്നെ ജയിപ്പിക്കുക എന്നുള്ളതല്ല, മറ്റ് രണ്ടുപേരെയും തോൽപ്പിക്കുക എന്നുള്ളതൊരു പ്രയോറിറ്റി ആയിട്ട് വരുന്ന സാഹചര്യമുണ്ട്. കാരണം നമ്മളൊക്കെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന, നമ്മൾ എന്തിനെയൊക്കെ സംരക്ഷിക്കണമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു, എന്തിനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു, ആ ആദർശങ്ങൾക്ക്, ആ ദർശനങ്ങൾക്ക്, ആ വിശ്വാസങ്ങൾക്ക്, അതിനെല്ലാം എതിരെ നിൽക്കുന്ന രണ്ടാളുകളാണ് അവർ. രണ്ട് വ്യത്യസ്ത പാർട്ടികളാണെങ്കിൽ പോലും ആശയപരമായി അവർ രണ്ടുപേരും ഒന്ന് തന്നെയാണ്. പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞാലും അതിൽ യാതൊരു വ്യത്യാസവും സംഭവിക്കുന്നില്ല. അത് ഏത് ആദർശവും ഏത് ആശയവും ആയിക്കോട്ടെ, ദേശീയതയുടെ കാര്യത്തിൽ, ഹൈന്ദവതയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഭാരതീയത എന്ന സങ്കല്പത്തിൻ്റെ കാര്യത്തിൽ, സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ, സഭ്യതയുടെ കാര്യത്തിൽ, നന്മയുടെ കാര്യത്തിൽ, സത്യത്തിൻ്റെ കാര്യത്തിൽ, അഴിമതി വിരുദ്ധതയുടെ കാര്യത്തിൽ, വികസനത്തിൻ്റെ കാര്യത്തിൽ, ഇതിലേത് കാര്യത്തിലായാലും സമാനമായ നിലപാടുകൾ സ്വീകരിക്കുന്ന, എപ്പോഴും നമുക്ക് വിരുദ്ധമായ, നമ്മുടെ ആദർശത്തിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നവരാണ്. ഹിന്ദു വിരുദ്ധത ആഘോഷമാക്കുന്നവരാണ്. ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ മീശ നോവലിൻ്റെ വിഷയത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ നഗ്നയായിട്ടുള്ള സരസ്വതീ ദേവിയുടെ കാര്യത്തിലാവട്ടെ, അതല്ലെങ്കിൽ ജെ എൻ യുവിലെ ദുർഗാദേവിയെ വേശിയെന്ന് ആക്ഷേപിച്ച കാര്യത്തിലാവട്ടെ, ഹിന്ദു സമൂഹത്തിനെതിരെ നടന്നിട്ടുള്ള ആക്രമണങ്ങളിൽ എപ്പോഴും ഹിന്ദു സമൂഹത്തിനെതിരായ നിലപാട് സ്വീകരിക്കുന്നവരും ആക്രമിക്കുന്നവരുടെ പക്ഷം ചേരുന്നവരുമാണ് ഈ രണ്ടുപേരും. ദേശീയതയുടെ കാര്യത്തിൽ എപ്പോഴെല്ലാം ദേശീയതയ്ക്കെതിരായിട്ടുള്ള ഒരു വികാരം, അത് ഒരിക്കലും വിജയിക്കുന്നില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു വികാരം സൃഷ്ടിച്ചെടുക്കാൻ നിരന്തരമായി പരിശ്രമിക്കുന്നവർ, കിട്ടുന്ന പഴുതിലെല്ലാം ദേശത്തെ ആക്ഷേപിക്കുന്നവർ, ദേശത്തെ ആക്ഷേപിക്കാൻ അല്ലെങ്കിൽ ദേശം ഭരിക്കുന്ന സർക്കാരിനെ ആക്രമിക്കാൻ വേണ്ടി വിദേശികളായിട്ടുള്ള, രാജ്യവിരുദ്ധരായിട്ടുള്ള ശക്തികളോടുകൂടി പോലും ചില സമയങ്ങളിൽ സന്ധി ചെയ്യാൻ മടിയില്ലാത്തവർ, ഭാരതത്തിനെതിരായിട്ടുള്ള ആക്ഷേപങ്ങളെ വലിയ രീതിയിൽ ആഘോഷമാക്കുന്നവർ, ദേശീയത ഒരു തെറ്റായിട്ടുള്ള സങ്കല്പമാണ്, അതിരുകളില്ലാത്ത മാനവികത എന്ന പേരിലൊക്കെ അന്തർദേശീയത, സാർവദേശീയ തുടങ്ങിയിട്ടുള്ള സങ്കല്പങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദേശീയത ആക്രമിക്കുന്നവർ, സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ, സഭ്യതയുടെ കാര്യത്തിൽ, ഇതിലെല്ലാം വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവരാണ്. സ്വാഭാവികമായിട്ടും ഈ രണ്ട് കൂട്ടർക്കുമെതിരെ വലിയ അളവിൽ രോഷമുണ്ട്. ഇവരെ രണ്ടുപേരെയും തോൽപ്പിക്കണം എന്നൊരു സാഹചര്യമുണ്ട്. സാധാരണഗതിയിൽ ഒരു വലിയ തിന്മയാണ് ഉണ്ടാവുക. ആ വലിയ തിന്മയെ തോൽപ്പിക്കാൻ വേണ്ടി ചെറിയ തിന്മയെ തിരഞ്ഞെടുക്കാൻ ആളുകൾ നിർബന്ധിതരാകും. ഇവിടെ എന്താണെന്ന് വെച്ചാൽ രണ്ടും ഒരേ അളവിൽ ദോഷകരമായിട്ടുള്ള സംഗതികളാണ്. അതുകൊണ്ട് ഒന്നിനെ തോൽപ്പിക്കാൻ മറ്റതിനെ തിരഞ്ഞെടുക്കാനൊരു സാധ്യതയില്ല, രണ്ടിനെയും തോൽപ്പിക്കുക എന്നുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. തൃത്താല മണ്ഡലത്തിൽ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. വിശ്വാസം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്, വികസനം വലിയ പ്രശ്നമാണ്, വികസന മുരടിപ്പ് വലിയ പ്രശ്നമാണ്. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഒന്നും സംഭവിക്കാത്തൊരു മണ്ഡലമാണ് തൃത്താല. സിറ്റിംഗ് എം എൽ എയും ഭരണപക്ഷ പാർട്ടിയും തമ്മിലുള്ള ദുരഭിമാന സംഘർഷത്തിൻ്റെ പേരിൽ അർഹതപ്പെട്ട വികസന കാര്യങ്ങൾ പോലും തടയപ്പെട്ട ഒരു നിശ്ചലാവസ്ഥ, ജടാവസ്ഥ, നിർജ്ജീവാവസ്ഥ സൃഷ്ടിക്കപ്പെട്ടൊരു മണ്ഡലമാണ് തൃത്താല. നിങ്ങൾക്കറിയാം, എ കെ ഗോപാലിനെ സംബന്ധിച്ച്, എ കെ ജിയെ സംബന്ധിച്ച് സിറ്റിംഗ് എം എൽ എ നടത്തിയിട്ടുള്ള ഒരു പരാമർശം, ആ പരാമർശത്തിൻ്റെ പേരിലാണ് കഴിഞ്ഞ 5 വർഷം തെരുവ് യുദ്ധത്തിന് സമാനമായിട്ടുള്ള സാഹചര്യം ഈ തൃത്താല മണ്ഡലത്തിലുണ്ടായത്. എം എൽ എക്ക് പോലീസ് എസ്കോർട്ട് ഇല്ലാണ്ട് യാത്ര ചെയ്യാൻ കഴിയാത്ത മണ്ഡലമാണ് തൃത്താല, അല്ലെങ്കിൽ എം എൽ എ ഓഫീസ് ആക്രമിക്കപ്പെട്ട മണ്ഡലമാണ്, എം എൽ എക്ക് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായിട്ടുള്ള മണ്ഡലമാണ്. ഇതിൻ്റെ പേരിൽ ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകൾ ഇപ്പോഴും എം എൽ എ ബഹിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്തിൻ്റെ പദ്ധതികളിൽ എം എൽ എക്ക് സഹകരിക്കാൻ കഴിയില്ല, അതല്ലെങ്കിൽ എം എൽ എ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ ഭരണപക്ഷത്തിൻ്റെ പ്രതിനിധികൾ പങ്കെടുക്കാറില്ല, അവരെ പങ്കെടുപ്പിക്കാറില്ല. ഈ നിലയിൽ രണ്ടുപേരും സംഘർഷത്തിൽ നിൽക്കുകയാണ്. ഇതിൻ്റെ ദുരിതം അനുഭവിക്കുന്നവരാണ്. ഈ വിവാദവുമായിട്ട് യാതൊരു നിലയിലും ബന്ധപ്പെട്ടിട്ടില്ലാത്ത ഒരു നിലയിലും ഇവ എ കെ ഗോപാലിനെ സംബന്ധിക്കുന്ന എം എൽ എയുടെ അഭിപ്രായം എന്താണെന്ന് ജനങ്ങളുടെ ജീവിതത്തെ ഒരു നിലയ്ക്കും ബാധിക്കുന്നൊരു പ്രശ്നമല്ല. അങ്ങനെ ജനങ്ങളുടെ ജീവിതത്തെ ഒരു നിലയ്ക്കും ബാധിക്കാത്തൊരു പ്രശ്നത്തിൻ്റെ പേരിലാണ് അവർക്ക് അർഹതപ്പെട്ട വികസനം മുഴുവൻ തടയപ്പെടുന്നത്. അതിൻ്റെ പേരിൽ എന്താ സംഭവിക്കുന്നത്? പുതിയ പദ്ധതികൾ ഉണ്ടാകുന്നില്ല, ഉണ്ടായ പദ്ധതികൾ പൂർത്തീകരിക്കുന്നില്ല, പൂർത്തീകരിച്ച പദ്ധതികൾ പോലും നടപ്പിലാവുന്നില്ല. ഇപ്പോൾ 100 കണക്കിന് ഉദാഹരണം എനിക്ക് പറയാൻ കഴിയും. ഇപ്പോൾ ഈ കൂറ്റനാട് തന്നെയുള്ള ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്ന പദ്ധതി 55 ലക്ഷം രൂപ മുടക്കി നടപ്പിലാക്കിയ പദ്ധതിയാണ്. 2015 ഉദ്ഘാടനവും കഴിഞ്ഞാണ്, 1.5 കോടി ചെലവിൽ ഒരു ദിവസം പോലും തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല. ഇവർ തമ്മിൽ ഒത്തുചേരാത്തതുകൊണ്ടാണ്, ഒന്നിച്ചിരിക്കാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഗവൺമെൻറ് ആർട്സ് കോളേജ്, തൃത്താലയിലെ ഗവൺമെൻറ് കോളേജ് കെട്ടിടം, എത്രയോ വർഷം, 8 കൊല്ലമായി ഇപ്പം അതിന് തറക്കല്ലിട്ടിട്ട്, ഇപ്പോഴും അവിടെ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനുള്ള സാഹചര്യമില്ല. പോസ്റ്റ്മോർട്ടം വരെ നടത്തിയിരുന്നതാണ് പണ്ട് തൃത്താല ആശുപത്രിയിൽ. അവിടെ ഇപ്പോൾ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യമില്ല. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും പുതിയ പദ്ധതിയിൽ ഉണ്ടാവാത്ത പോട്ടെ, ഉണ്ടായ പദ്ധതികൾ ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം എന്ന് പറയുന്നത്, അങ്ങനെ വികസന മുരടിപ്പിൻ്റെ പ്രശ്നമുണ്ട് തൃത്താലയിലും.
അതുപോലെ തന്നെ കാര്യക്ഷമത ഇല്ലായ്മ, കെടുകാര്യസ്ഥത, അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. കാരണം കഴിഞ്ഞ വട്ടം ഇവിടെ ഈ പ്രളയ സമയത്ത് യാനക്കര മുതൽ പട്ടാമ്പി വരെയുള്ള പ്രദേശം വെള്ളത്തിനടിയിലായിപ്പോയി. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഇവിടെ ഉണ്ടായത്. ജനങ്ങൾ അത്രയും വലിയ ദുരിതം അനുഭവിച്ചു. മനുഷ്യനിർമ്മിതമാണ് ആ പ്രളയം, അല്ലാണ്ട് സാധാരണ മഴ പെയ്താൽ ഉണ്ടാകുന്ന പ്രളയമല്ല. മഴ പെയ്ത സമയത്ത് വെള്ളിയാങ്കല് ഡാമിൻ്റെ ഷട്ടറുകൾ മെയിൻ്റനൻസ് നടത്തിയിട്ടില്ലാത്തതുകൊണ്ട്, റിപ്പയർ നടത്തിയിട്ടില്ലാത്തതുകൊണ്ട് സമയത്ത് 24 ഷട്ടറുകൾ ഉയർത്താൻ സാധിച്ചില്ല. അങ്ങനെ ഷട്ടറുകൾ ഉയർത്താൻ സാധിക്കാത്തതുകൊണ്ടാണ് ആനക്കര മുതൽ പട്ടാമ്പി വരെയുള്ള പ്രദേശം വെള്ളത്തിനടിയിലായത്. ഇതിന് ഉത്തരവാദിത്തം ആരാണ് ഏൽക്കുക? കൃത്യസമയത്ത് ഡാമുകളുടെ ഷട്ടറുകളുടെ മെയിൻ്റനൻസ് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും പരിശോധിക്കാൻ MLA ഭരണപക്ഷ പാർട്ടിയോ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ പ്രശ്നം. അതുപോലെയുള്ള നിരവധിയായുള്ള പ്രശ്നങ്ങൾ, വിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ രണ്ട് കൂട്ടരും എടുക്കുന്ന ഹിന്ദുവിരുദ്ധമായിട്ടുള്ള നിലപാട്, അല്ലെങ്കിൽ ശബരിമല വിഷയത്തിൽ ഉൾപ്പെടെയുള്ളവരുടെ നിലപാട്, അപ്പോൾ രണ്ടുപേരും പ്രഖ്യാപിത അവിശ്വാസികളാണ്, ഹിന്ദുധർമ്മത്തിൽ വിശ്വസിക്കുന്നവരല്ല എന്ന് പറയുന്നവരാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഹിന്ദു MLA എന്നുള്ള ടാഗ് ഉണ്ടെങ്കിൽ എനിക്ക് വോട്ട് പോലും വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് സിറ്റിംഗ് MLA. ശബരിമല വിഷയത്തിൽ രാഹുൽ ഗാന്ധിയാണ്, രാഹുൽ ഈശ്വർ അല്ല നിങ്ങളുടെ നേതാവ് എന്ന നിലയിൽ പാർട്ടിയെ പോലും തിരുത്താൻ ശ്രമിച്ചിട്ടുള്ള ആളാണ്. മറ്റ് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയാണെങ്കിൽ അവരുടെ ഹിന്ദുവിരുദ്ധതയെപ്പറ്റി പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ നിലയിൽ വിശ്വാസി വേഴ്സസ് അവിശ്വാസി എന്നൊരു സംഘർഷം വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്നതാണ്. ഞാനാണെങ്കിൽ വിശ്വാസ സംരക്ഷണ പ്രക്ഷോഭങ്ങളിലൂടെ, ശബരിമല വിശ്വാസ സംരക്ഷണ പ്രക്ഷോഭത്തിലൂടെ തന്നെ മുഖ്യധാരയിലേക്ക്, പൊതുരംഗത്തേക്ക് വന്നിട്ടുള്ള ഒരാളാണ്. മറുഭാഗത്തോ ഈ വിശ്വാസത്തെ, ഈ സമ്പ്രദായത്തെ, ഈ ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരാണ്. അപ്പോൾ വിശ്വാസി വേഴ്സസ് അവിശ്വാസി എന്ന് പറയുന്ന സംഘർഷവും വളരെ പ്രബലമാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്. ഈ നിലയെല്ലാം ജനങ്ങളുടെ ഒബ്വിയസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒൺലി ചോയ്സ് ആയിട്ട് BJP പ്രതിനിധി മാറുന്നു എന്നുള്ളതാണ്. ഇവിടെ രണ്ട് പേരെയും തോൽപ്പിക്കുകയും BJPയെ തിരഞ്ഞെടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു ജനകീയ ആവശ്യമാണ്, ജനങ്ങളുടെ ആവശ്യമാണ്. അവർക്കതല്ലാതെ മറ്റും നിവർത്തിയില്ല എന്നുള്ളതാണ് സ്ഥിതി.